മുമ്പ് ആക്സിഡന്റ് നടന്നപ്പോ സഹായിച്ച ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു. അവരൊന്നും ഇപ്പൊ സ്ഥലത്തും ഇല്ല. അപ്പോ ബാലമെ സഹായിക്കാൻ ആര് വരില്ലേ അച്ഛാ? വരും മോളെ, മോള് ധൈര്യമായിട്ടിരിക്കും. അബേട്ടാ, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. ഗായത്രി വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരികെ വരുമ്പോ അവളും കാണും. അല്ല, മോള് വരുന്നോ കൂടെ? ചെല്ലുമോളെ, ഒരുപാട് നേരമല്ലേ വന്നിട്ട്. അല്ലെങ്കിൽ വേണ്ട, മോൾക്ക് വരാൻ മനസ്സില്ല. ഞാൻ പിന്നെ വന്ന് കൊണ്ടുപോവാ ബേട്ടാ. മുത്തുമോൾ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക, എനിക്ക് ബാലമ്മയെ രക്ഷിക്കാൻ പറ്റുമോന്ന്. ഞാൻ കൈമലർത്തുമ്പോ എങ്ങനെയെങ്കിലും രക്ഷിക്കും മുത്തച്ഛന്ന് കരഞ്ഞോണ്ട് പറയുക. ഞാൻ എങ്ങനെ രക്ഷിക്കാനാ ശ്രീകാന്ത്? റയർ ഗ്രൂപ്പായതാണ് പ്രശ്നം. ഒരാള് വന്നു, പക്ഷെ അയാള് ചില രോഗങ്ങൾ കടിമയാണ്. പിന്നെ നമ്മുടെ കുടുംബത്തിലെ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പും ബാലമോളുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്ന് തന്നെയാണ്. അതാരെ ഇപ്പോ നമ്മുടെ കുടുംബത്തില്? കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയില് കരഞ്ഞു കഴിയുന്ന അമ്മയുടേത് തന്നെ. ഗായത്രി മോളുടെ ബ്ലഡ് ഗ്രൂപ്പും AB നെഗറ്റീവ് ആണ്. ബാലന്റെയും ജയന്റെയും അതായിരുന്നു. അതുകൊണ്ടാവണം കുട്ടികൾക്കും ആ സാമ്യം വന്നത് എന്ന് വെച്ച്. ഗായത്രി മോളോട് ഈ വിവരം പറയാൻ പറ്റുമോ? പറഞ്ഞ ചേച്ചിയെ സഹായിക്കും ഉറപ്പാ. എന്നാലും അത് ശരിയല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഗണേശൻ പലതിൻ്റെയും പേരില് ബാലമോൾ ഉൾപ്പെടെ ഉള്ളവരെ വെറുക്കുക. എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഒരിക്കലും ഗായത്രി മോളോട് ഇങ്ങനൊരു ആവശ്യം പറയരുത് സർ. അത് പിന്നെ ഞാൻ പറയോ ശ്രീകാന്ത്? ബാലമോളെ സഹായിക്കാൻ ആരും വന്നില്ലെങ്കിലും ശരി, ഞാൻ പറയില്ല എന്ന് മാത്രമല്ല, അങ്ങനൊരു ത്യാഗം ചേച്ചിക്ക് വേണ്ടി അനിയത്ത് ചെയ്താല് അതിന്റെ പേരിൽ ബാലമോള് തന്നെ എല്ലാവരെയും കുറ്റപ്പെടുത്തും. ബാലമോളുടെ ആവശ്യം നടക്കാതെ വരികയും മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയും ചെയ്ത ഗായത്രി മോള് എല്ലാവരെയും കുറ്റപ്പെടുത്തില്ലേ സർ? ഈ വിവരം മോളിൽ നിന്നും മറച്ചു വെച്ചിട്ട് പിന്നീട് മോൾ അറിഞ്ഞാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഗായത്രി മോളുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ഇപ്പൊ ഒന്നും അറിയിക്കാത്തതാ നല്ലത്. അറിയിക്കാനാണെങ്കിൽ അവിടെ ഒരാളുണ്ടല്ലോ സർ. ആരോടും പറയരുതെന്ന് പറഞ്ഞ ഒരു കാര്യം ഗംഗയോടൊന്ന് പറഞ്ഞാൽ മതി. അത് പിന്നെ പറഞ്ഞില്ലെങ്കിൽ അവക്ക് ശ്വാസം മുട്ടും. ഇപ്പോ ഗായത്രി മോൾ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് പറഞ്ഞല്ലേ ഗണേശൻ ഇവിടുന്ന് പോയത്. ചേച്ചിയുടെ അവസ്ഥ അറിഞ്ഞാൽ അനിയത്തി സഹായിക്കാൻ തയ്യാറാവും. അങ്ങനെ വന്ന സാർ എന്ത് നിലപാടെടുക്കും സർ? വേണ്ടെന്നേ ഞാൻ പറയൂ. ഇതുപോലുള്ള സംഭവങ്ങൾ ഇതാദ്യമല്ലല്ലോ. ബാലമോള് മറുനാട്ടിൽ നിന്നും ഒരു കുഞ്ഞുമായി തിരിച്ചു വരികയും ഗായത്രി മോൾ അമ്മയാകാൻ പോകുന്നു എന്ന വിവരം അറിയുകയും ചെയ്തപ്പോ ഞാൻ ഇത്തിരി ഒന്ന് സന്തോഷിച്ചു പോയി ശ്രീകാന്ത്. അത് ദൈവങ്ങൾക്ക് പിടിച്ചില്ല. ഈ ജന്മം കരഞ്ഞു തീർക്കേണ്ടവന്റെ മുഖത്ത് എന്തിനാണ് ഒരു പുഞ്ചിരിയെന്ന് മുകളിലിരിക്കുന്നവർക്ക് തോന്നി. പിന്നെ പ്രാണമെടുക്കാതെ പ്രാണമെടുത്തല്ലേ പറ്റൂ, കൊല്ലാതെ കൊന്നല്ലേ പറ്റൂ. ഇനി വരുന്ന പോലെ വരട്ടെ. രണ്ടു മക്കളുടെയും മരണം കണ്ടു. ഇനി കൊച്ചുമക്കൾക്കും അതേ വിധിയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? Ah
ഒരു ഷോക്കിന് പിന്നാലെ മറ്റൊന്നു കൂടി അത് കാണാൻ വയ്യായിരുന്നു അതുകൊണ്ടാ പറയാതിരുന്നേ എങ്ങനെയുണ്ട് ബാലേജിക്ക് സത്യം പറഞ്ഞാ മതി സമാധാനിപ്പിക്കാനുള്ള സംസാരം വേണ്ടോ ഇനിയിപ്പോ അതിന് ശ്രമിച്ചിട്ടും കാര്യമില്ല ക്രിട്ടിക്കലാണ് ബാലേജിക്ക് അവയവങ്ങൾ പലതും പ്രതികരിക്കുന്നില്ലെന്ന ഡോക്ടർ പറഞ്ഞത് ഇടയ്ക്ക് ബോധം വരുമ്പോ ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നുണ്ട് വൃക്കയ തകരാറിലായിരിക്കുന്നെ ഇടിയുടെ ആഘാതത്തിൽ സംഭവിച്ചതാണ് മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോ കിഡ്നിയിലൊന്ന് ഫെയിലിയർ ആയിരുന്നു ഇപ്പോ രണ്ടാമത്തത് निर्बंध मुझे അതുകൊണ്ട് ചേച്ചിക്ക് ചെറിയൊരു ആശ്വാസം കിട്ടാതിരിക്കില്ല ഇത്രയ്ക്ക് ഉള്ള ഗണേശേട്ട നമ്മുടെയൊക്കെ ജീവിതം ഇന്ന് കാണുന്നവരെ നാളെ കാണാൻ കഴിയില്ല അതിനിടയ്ക്ക് നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരെ അകറ്റി നിർത്തി ശ്രമിക്കരുത് നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ശേഷം ശരിക്കും ഗണേശേട്ടൻ ബാലിച്ച് വെറുക്കയായിരുന്നു മുഖത്തു നോക്കി പോലും അത് പ്രകടമാക്കിയിട്ടുണ്ട് എന്നിട്ടും പാവം പിന്നാലെ വരുകയായിരുന്നു ഇനിയിപ്പോ കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അന്നന്റെ മാനസികാവസ്ഥ അതായിരുന്നു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ തിരിച്ചറിവില്ലാത്ത സംസാരമായിട്ട് അതിനെ കരുതിയാ മതി ഏതായാലും നീ റെഡിയായി നിൽക്കല്ലേ വാ പോവാ ബ്ലഡ് ഗ്രൂപ്പ് വളരെ റയറാ അന്വേഷിക്കുന്നുണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞ സമയത്തിന് മുമ്പ് സഹായിക്കാൻ തയ്യാറായി ആരെങ്കിലും വരുമായിരിക്കും പിന്നെ ഇങ്ങനൊരു കേസ് ആയതുകൊണ്ട് ബ്ലഡ് ഗ്രൂപ്പ് മാത്രം ഒന്നായി പോരല്ലോ അത് ബാലയുടെ ശരീരവുമായി മാച്ച് ചെയ്യണം ബ്ലഡ് റിലേഷനിൽ പെട്ട ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായേനെ ബാലയ്ക്ക് ഭീഷണിയുണ്ടെന്ന് അറിഞ്ഞിട്ടും വേണ്ടത്ര പ്രൊട്ടക്ഷൻ കൊടുക്കാതിരുന്നത് അബദ്ധമായി പോയ ബേട്ട അവളുടെ വേദന എത്രയും ഗായത്രിയും മുത്തുമോളെയും കുറിച്ച് ഓർത്തിട്ടായിരുന്നു ഗണേശനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല
ആ നേരത്ത് ഗണേശന്റെ മാനസികാവസ്ഥ അതായിരുന്നു. എന്നാ അതുകൊണ്ട് ഇനി നിങ്ങളൊക്കെ ബാലയിൽ നിന്ന് എന്നേക്കുമായിട്ട് അകലുമെന്ന് അവള് ഭയന്നിരുന്നു. ഒരിക്കലും അതിന് സാധ്യതയില്ലായിരുന്നു ബേട്ട. ഗണേശൻ എത്ര വാശി കാട്ടിയാലും ഞാനും മോളും അങ്ങനെ ചിന്തിക്കില്ലായിരുന്നു. അമ്മ പോയി ബാലമ്മയെ കാണ. ഗായത്രി, ചേച്ചിക്ക് മുന്നിൽ പോയിരുന്ന് കരയരുത്. ഒരപകടം തരണം ചെയ്തതാ. അന്നും പ്രാണൻ തിരിച്ചു കിട്ടി. എന്നാൽ പ്രാണനായി പറ്റിച്ചേർന്നിരുന്ന മോളെ പോയി. ഇനി എന്ത് സംഭവിക്കുമെന്നു. എനിക്കെന്തേലും സംഭവിച്ച ഗണേശനോട് വാശികളെ പറയണം. എന്നിട്ട് ഒന്നിച്ച് ഒരു ഫ്ലാറ്റിൽ എല്ലാരും താമസിക്കണം. എന്റെ പൊന്നും മുത്തുമോളും സ്നേഹിച്ച് കളിച്ച് വളരട്ടെ. ചേച്ചിക്കൊന്നും സംഭവിക്കില്ല, ചേച്ചി റിക്കവർ ആവും. പ്രതീക്ഷയില്ല മോളെ, കൈയും കാലും അനക്കാൻ കഴിയുന്നില്ല. ഇനി ജീവിക്കുകയാണെങ്കിലും ചടം കണക്കേ ഒരു ജീവിതമായിരിക്കും അത്. അതിലും നല്ലത് മരിക്കുന്നതല്ലേ. അങ്ങനെ ചേച്ചി ദൈവങ്ങൾ മരണത്തിലേക്ക് തള്ളിവിടുവോ? അത്രയ്ക്ക് പാപങ്ങൾ എന്റെ ചേച്ചി ചെയ്തിട്ടുണ്ടോ? തെറ്റുകൾ ചെയ്തിട്ടാണോ മോളെ മോൾക്ക് മോളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്? എനിക്കിതിന് മുൻപ് ആക്സിഡന്റ് ഉണ്ടായതും എന്റെ മോളെ നഷ്ടപ്പെട്ടതും അതുകൊണ്ടാണോ? മറ്റാരെക്കാളും ബാലമ്മയ്ക്ക് ആപത്തൊന്നും വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക മുത്തുമോള്. മുത്തുമോൾ ഇവിടെ തന്നെയുണ്ട്. മോളുടെ ബ്ലഡ് ഗ്രൂപ്പും ചേച്ചിയുടെ തന്നെയാ. ഡോക്ടറോട് തിരക്കി, മോൾക്ക് മോളുടെ ബാലമ്മയെ സഹായിക്കാൻ കഴിയുമെന്ന്. പാവം, കഴിയാത്തതിന്റെ സങ്കടത്തില്ല പാവം. സാരമില്ല ചേച്ചി, ആരെങ്കിലും സഹായിക്കാൻ എത്തും. ചേച്ചി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. ധൈര്യമായിട്ടിരിക്ക, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ചേച്ചി മറ്റൊന്നും ചിന്തിക്കണ്ട, മരണത്തെ പറ്റി പ്രത്യേകിച്ചും. ചേച്ചി പോയാ കൂടെ പോരാ നിൽക്കുന്നവരെ പലരും, അതിൽ മുമ്പിൽ ഞാൻ തന്നെയാ. ആ
ഗായത്രിയും ബാലേച്ചിയുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നല്ലേ മുത്തശ്ശ? അതെ, മോളുടെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാ മോളോട് മുത്തച്ഛൻ സഹായം ആവശ്യപ്പെടാത്തത്. പക്ഷേ ആരും ഇതുവരെ സഹായമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ലല്ലോ. ആരെങ്കിലും വരുവായിരിക്കും. വന്നില്ലെങ്കിലോ? മോളുടെ അച്ഛനെയും വല്യച്ഛനെയും വിളിച്ച് ആ വിധിക്ക് മോളുടെ ചേച്ചയും വേണമായിരിക്കും. അങ്ങനെ വിധിക്ക് വിട്ടുകൊടുക്കാൻ കഴിയോ ബാലേച്ചേ? ചില ആൾക്കാർക്ക് അങ്ങനെ മോള് ഇത്തിരി ഭാഗ്യവും സുഖവും സന്തോഷവും ഒക്കെ തരും. അതിന്റെ പത്തിരട്ടി പിരിമുറുക്കവും. അങ്ങനെ ഒരു ജന്മമായിപ്പോയി ഈ മുത്തച്ഛന്റേത്. മക്കള് വളരുന്നത് തൃപ്തിയോടെ നോക്കിക്കണ്ടു. അവരുടെ വിവാഹവും കഴിഞ്ഞു. പിന്നീടുണ്ടായതൊക്കെ മറക്കാൻ നോക്കിയിട്ടും മാഞ്ഞു പോകാത്ത സംഭവങ്ങളാ, ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളാ. അതിന്റെ കൂടെ ബാലേച്ചൻ കൂടി ഇല്ലാതായ ആ ആഘാതത്തിൽ നിന്നും എന്തെങ്കിലും മുത്തശ്ശൻ കര കയറുവോ? നമുക്ക് ആർക്കെങ്കിലും അത് മറക്കാൻ പറ്റുമോ? പിന്നെ ചേച്ചി ജീവിച്ചിരിക്കേണ്ടത് എന്റെ ആവശ്യമോ? അതിന്റെ കൂടെ ബാലേച്ചൻ കൂടി ഇല്ലാതായ ആ ആഘാതത്തിൽ നിന്നും എന്തെങ്കിലും മുത്തശ്ശൻ കര കയറുവോ? നമുക്ക് ആർക്കെങ്കിലും അത് മറക്കാൻ പറ്റുമോ? പിന്നെ ചേച്ചി ജീവിച്ചിരിക്കേണ്ടത് എന്റെ ആവശ്യമോ? ചേച്ചി ഒരു കുഞ്ഞിനല്ല, രണ്ട് കുഞ്ഞുങ്ങൾക്ക് അമ്മയാ. പൊന്നും മുത്തുമോളും ചേച്ചിയുടെ സ്വന്തമോ? ശരിക്കും ആ സ്വത്ത് ഞാൻ തട്ടിപ്പറിച്ചെടുക്കുമായിരുന്നു. ആ കടം എന്തെങ്കിലും വീട്ടണം മുത്തശ്ശോ. അതിന് പ്രായശ്ചിത്തം ചെയ്യണം. ചെയ്തേ പറ്റൂ. എന്താ മോൾ ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ പിന്നീട് പറയാം മുത്തശ്ശോ. ആ മോൾ എത്തിയായിരുന്നോ? ഞാൻ പോയിട്ട് ഇപ്പൊ വരാം മുത്തശ്ശോ. ഗണേശനെ ഒന്ന് കണ്ടിട്ട്. എന്താ സാർ? മോനെ, മുത്തിനെ ബാലമോളിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്തതിന് മോളോട് പ്രായച്ചിത്തം ചെയ്യണമെന്നൊക്കെ ഗായത്രി മോള് പറഞ്ഞു. എന്താണോ എന്തോ മനസ്സിൽ. കേക്കുമ്പോ ഗണേശേട്ടൻ ചൂടാവും. എങ്കിലും നമ്മുടെ ജീവിതം മറ്റൊരാൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ, അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണെങ്കിൽ പിന്നെ പിന്നോട്ട് പോവരുത്. ചെയ്യേണ്ടത് ചെയ്യുക തന്നെ വേണം. നീ എന്താ പറഞ്ഞു വരുന്നത്? ചേച്ചിയുടെ ബ്ലഡ് ഗ്രൂപ്പ് വളരെ റെയറാ. ആ രക്തഗ്രൂപ്പിൽപ്പെട്ട ഒരാളിനായി അഭിയട്ടനും ഹോസ്പിറ്റൽ അധികൃതരും ഓടി നടക്കുക. ഇതുവരെ ഫലം കണ്ടിട്ടില്ല. ചേച്ചിക്കാണെങ്കിൽ ഉടനെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുകയും വേണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ കുറെ മണിക്കൂറുകളായിട്ട് ഓരോരുത്തരായിട്ട് ബന്ധപ്പെടുക, ഫലമൊന്നും കണ്ടില്ല. എന്തിനാ എല്ലാവരും ഇതിനു വേണ്ടി ഇത്രയും പണിപ്പെടുന്നത്? നിസ്സാരമായി പ്രശ്നം സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെ? ചേച്ചി നിഷ്പ്രയാസം ഒരാൾക്ക് സഹായിക്കാൻ കഴിയും. മുത്തശ്ശൻ പറഞ്ഞപ്പോഴാ ഞാനത് ഓർത്തത്. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ ഗണേശേട്ടാ? AB നെഗറ്റീവ് അല്ലേ? എങ്കിൽ പിന്നെ എനിക്ക് സഹായിച്ചൂടെ എന്റെ ചേച്ചി? എന്താ ഞാനുള്ളപ്പോ മറ്റൊരാളെ അതിനായി തിരയണോ? നിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അങ്ങനൊന്നും ഇല്ല ഗണേശേട്ടാ. നീ ഇത് മറ്റാരോടും പറയണ്ട, നമുക്ക് പോവാം. ഗണേശേട്ടാ.
പറയുന്നത് കേൾക്ക്. ബാലിച്ചിക്കൊന്നും സംഭവിക്കരുതെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാ അതിനുവേണ്ടി നിന്റെ ജീവൻ ബലി കൊടുക്കാൻ ഒരുക്കമല്ല ഞാൻ. വൃക്ക ദാനം ചെയ്തെന്ന് കരുതി ആർക്കെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ ഗണേശേട്ടാ? അതൊരു പുണ്യപ്രവൃത്തിയല്ലേ? ജീവിതത്തിൽ അപൂർവം ചിലർക്കല്ലേ അതിനുള്ള ഭാഗ്യം കിട്ടൂ. പോവാം നമുക്ക്, വീട്ടിൽ പോയി സംസാരിക്കാം. നോക്ക് ഗണേശേട്ടാ, ചേച്ചിയുടെ ആക്സിഡന്റ് വിവരം അറിഞ്ഞപ്പോഴേ തളർന്നു നിൽക്ക എന്റെ മുത്തശ്ശൻ. അഭിയേട്ടനും സമനില തെറ്റിയവരെ പോലെ അലയുവാ. നമ്മുടെ മുത്തുമോളോ എല്ലാവരോടും ചോദിക്കുവാ ആരെങ്കിലും ബാലമ്മയെ സഹായിക്കൂന്ന്. അവിടെ നമ്മൾ മനുഷ്യത്വം കാണിക്കാതിരുന്നാലോ? ഒരു ചൂതാട്ടത്തിന് ഞാനില്ല. എന്റെ ചേച്ചി എനിക്ക് രക്ഷിക്കണം ഡോക്ടർ, അതിന് എന്റെ ജീവൻ കൊടുക്കാൻ പോലും ഞാൻ തയ്യാറാ. ഇവളാണ് കൂടപ്പിറപ്പ്. സ്വന്തം ചേച്ചി നൽകിയ സ്നേഹത്തിനും അറിയാതെ നൽകിയ ഈ സമ്മാനത്തിനും സ്വന്തം ജീവൻ പകരം നൽകുന്നു. ഗായത്രി ഹോസ്പിറ്റലിലേക്ക് പോയി ചേച്ചിയെ സഹായിക്കാൻ തന്നെയാ. ചേച്ചിയെ സഹായിക്കുന്നതിനിടയിൽ ചിലപ്പോൾ അപകടം ഉണ്ടായെന്നും വരാം. ഇതിനിടയിൽ ആരും ഒന്നും പറയാതെ അച്ഛൻ മകളെ തിരിച്ചറിയുന്നു. ചന്ദ്ര, ബാലമേടത്തിന്റെ കൂട്ടിരിക്കയല്ലേ മുത്തുമോള്? ആ സാമ്യൊക്കെ ഉണ്ട്.